ആ സനോജ്, അപകടത്തിൽ പെട്ടവർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ടല്ലോ, എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാം. അപകടത്തിൽ പെട്ട ആ വാഹനത്തിലുണ്ടായിരുന്ന തെലങ്കാന സ്വദേശി ഇപ്പോൾ അല്പം മുമ്പ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വാഹനത്തിൽ നിന്ന് ആ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടു എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അല്പനിമിഷം മുമ്പാണ് ഈ വാഹനം, അപകടത്തിൽപ്പെട്ട വാഹനം കുറുപ്പന്തറ തോട്ടിൽ നിന്ന്. അവർക്ക് ശകലം മനസ്സിൽ ശകലം വിഷമമുണ്ട്, കഴിയുമ്പോൾ എല്ലാം പറയാമെന്ന് പറഞ്ഞു. അവരുടെ ഫോണൊക്കെ പോയി, അതൊന്നും കിട്ടിയിട്ടില്ല. അത് കിട്ടി കഴിയുമ്പോൾ അവർ പറയാമെന്ന് പറഞ്ഞു. അത് കിട്ടുമോ എന്ന് അറിയത്തില്ല, എന്നാലും പറയാമെന്ന് പറഞ്ഞത്. నైట్ ఇక్కడ పడింది, కార్ మునుగుతుందని చెప్పి మేము బతకాలని చెప్పి డోర్ విండోస్ ఓపెన్ లో ఉండే వచ్చేసాం. మాకు അവര് ഗൂഗിൾ മാപ്പ് നോക്കിയാണ് വന്നത്. രണ്ട് ട്രോളി ഉണ്ട്, ആ ട്രോളി ഇവിടെ ആരും എടുത്ത് അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഫോണും താഴെ പോയി, അതും കിട്ടിയിട്ടില്ല. കോട്ടയം കുറുപ്പന്തറയിൽ തോട്ടിലേക്ക് വീണ കാർ പുറത്തെടുത്തിരിക്കുന്നു. അതിൽ ഇപ്പോൾ തെലങ്കാന സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് വാഹനത്തിൽ അവർ ഉണ്ടായിരുന്ന കാറിലുണ്ടായിരുന്ന ആളിപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ഹരിമോനെ, ഇവരുടെ ഈ ട്രോളി ബാഗ്, അവരുടെ രണ്ട് ട്രോളി ബാഗ് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, ആരുടെ കൈ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കാവോ? കുറുപ്പന്തറയിൽ അപകടത്തിൽപ്പെട്ട വാഹനം പുറത്തേക്കെടുത്തു. കാറിലുണ്ടായിരുന്ന അഞ്ചു പേരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാഹനത്തിൽ ഉണ്ടായിരുന്നവരുടെ ഒരാൾ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു. ഒപ്പം തന്നെ രണ്ട് ട്രോളി ബാഗുകൾ ഈ അപകടത്തിൽപ്പെട്ട സമയത്ത് അവരുടെ രണ്ട് ട്രോളി ബാഗുകൾ നാട്ടുകാർ തന്നെ എടുത്തു വച്ചിട്ടുണ്ടാകും എന്നുള്ള വിവരങ്ങളാണ് അവരിൽ നിന്ന്. ഏതായാലും രണ്ട് ട്രോളി ബാഗുകൾ അവർക്ക് ലഭിക്കേണ്ടതുണ്ടെന്നുള്ള കാര്യങ്ങൾ കൂടി അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് തെലങ്കാന സ്വദേശികൾ മൂന്നാറിൽ നിന്ന് ആലപ്പുഴയിലേക്കുള്ള വഴിയിൽ കുറുപ്പന്തറയിൽ ഗൂഗിൾ മാപ്പ് വഴിതെറ്റിയതിനെ തുടർന്ന് കാറ് തോട്ടിലേക്ക് മറിയുകയും അഞ്ചുപേരും അത്ഭുതകരമായ ബാക്ക് പിറകുവശത്തെ ഡിക്കി ഭാഗത്തുകൂടി തുറന്ന് രക്ഷപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ കാറിൽ ഉണ്ടായിരുന്നവർ കാറിൽ നിന്ന് നഷ്ടപ്പെട്ട വസ്തുവകളെക്കുറിച്ച് അന്വേഷണം നടത്തുകയാണ്. ഏതായാലും അവരുടെ ഒരു മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നേരത്തെ കാറിലുണ്ടായിരുന്ന ആളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണ്. After we down the mirror thumb, we jumped outside and well, safely by God's luck we reached the soil. അവരെ ഭാഗ്യത്തിന് അതായത് ഇവര് ഇവിടെ വെള്ളം ആയത് പറഞ്ഞു രണ്ട് പുറകിലത്തെ രണ്ട് മിററിന് ഡൗൺ ചെയ്യാണ് അവര് പുറത്തോട്ട് വന്നത്. കുറുപ്പന്തറയിൽ വാഹനാപകടത്തിൽപ്പെട്ടവരുടെ വാക്കുകളാണ് കേട്ടത്. രാത്രി രണ്ട് മൂന്ന് മണിയോടുകൂടിയാണ്
ഗൂഗിൾ മാപ്പ് നൽകിയ വഴി തെറ്റായതിനെ തുടർന്ന് കാറ് തോട്ടിലേക്ക് മറിയുന്ന സാഹചര്യമുണ്ടായത്. കാറിൻ്റെ പിറകുവശത്തെ ഭാഗം പൊളിച്ചാണ് അഞ്ചുപേരും രക്ഷപ്പെട്ടത്. തുടർന്ന് നാട്ടുകാർ സമീപവാസികളെ സമീപിച്ചതിനെ തുടർന്ന് നാട്ടുകാരടക്കം രംഗത്തെത്തുകയും ആ വാഹനത്തിൽ ഉണ്ടായിരുന്നവരെ അവർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു. പുലർച്ചെ കൂടി അല്പം മുമ്പാണ് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് അപകടത്തിൽപ്പെട്ട വാഹനം പുറത്തെടുക്കുകയും ചെയ്തത്. വളരെ അത്ഭുതകരമായാണ് ഏതായാലും അഞ്ചുപേരും രക്ഷപ്പെട്ടത്. വാഹനത്തിൻ്റെ മുൻഭാഗം അപകടത്തിൽപ്പെട്ട ഉടനെ തന്നെ തോട്ടിലേക്ക് താഴുകയുണ്ടായി. ആ സമയം തന്നെ അഞ്ചുപേരും പിറകുവശത്തോടുകൂടി രക്ഷപ്പെടുകയായിരുന്നു. ആളുകൾക്ക് ആർക്കും പരിക്കില്ല എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ്. നിലവിൽ ഈ പരിക്കേറ്റവരിൽ ഒരാൾ അല്പം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ച് അവരുടെ വാഹനത്തിലുണ്ടായിരുന്ന ഒരു മൊബൈൽ ഫോണും ഒപ്പം തന്നെ രണ്ട് ട്രോളി ബാഗുകൾ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അത് നാട്ടുകാർ ഒരുപക്ഷേ സുരക്ഷിതമായി എവിടെയെങ്കിലും എടുത്തു വെച്ചതൊക്കെ അല്ലെങ്കിൽ ഒഴുക്കിൽ പെട്ടുപോയതാണോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും നാട്ടുകാരുടെ അടക്കം വലിയ തോതിലുള്ള ഇടപെടൽ കൊണ്ടാണ് ഈ വാഹനം ഇപ്പോൾ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. രാത്രി മൂന്നാറിൽ നിന്ന് ആലപ്പുഴയ്ക്ക് വരികയായിരുന്ന സംഘമാണ്, തെലങ്കാന സ്വദേശികളാണ് അപകടത്തിൽ പെട്ടത്. അഞ്ചുപേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. രാത്രി 3 മണിയോടുകൂടി ഉണ്ടായ അപകടത്തിൽ നാട്ടുകാർ വളരെ പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തുകയും അഞ്ചുപേരെയും രക്ഷപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. ഇപ്പോൾ തോമസ് ചാഴികാടൻ അറിഞ്ഞുകൊണ്ട് വന്നതല്ല, ഞാൻ വേറൊരു വഴിക്ക് പോയ വഴിക്ക് ഇതിലേ കയറിയതാണ്, അങ്ങനെയാണിത് അറിയുന്നത്. തീർച്ചയായിട്ടും ഇത് തുടരാൻ അനുവദിക്കരുത്, അതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ബന്ധപ്പെട്ട അധികൃതരോട് തീർച്ചയായിട്ടും പറയാം. സൂചനാ ബോർഡോ അല്ലെങ്കിൽ മറ്റ് സുരക്ഷാ നടപടികൾ എന്താ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷം സ്വീകരിക്കട്ടെ. ഏതായാലും അഞ്ചുപേർ തെലങ്കാന സ്വദേശികളായ അഞ്ചുപേർ വിനോദയാത്രയ്ക്ക് കേരളത്തിലേക്ക് വിനോദയാത്രയ്ക്കെത്തിയ അഞ്ചുപേരാണ് ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി അപകടത്തിൽപ്പെട്ടത്. ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ചതിനെ തുടർന്ന് വരെ വാഹനം തോട്ടിലേക്ക് കുറുപ്പന്തറയിലെ തോട്ടിലേക്ക് മറിയുകയായിരുന്നു. അഞ്ചുപേരും ആ സമയം തന്നെ രക്ഷപ്പെടുകയും ചെയ്തു. അല്പം മുമ്പ് വാഹനം ഏതായാലും പുറത്തെടുക്കുകയും ചെയ്തു. നിലവിൽ അഞ്ചുപേർക്കും പരിക്കുകളില്ല, വാഹനവും പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇവരുടെ വാഹനത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ചില വസ്തുവകൾ കണ്ടെടുക്കേണ്ടതുണ്ട്. അതിനുള്ള തിരച്ചിലാണെന്നുള്ളതാണ് ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്തത്.